ദൈവമേ ആര്യ അച്ഛൻ പിന്നെ വന്നോ, നമ്മളാരും കണ്ടില്ലല്ലോ. ആര്യടച്ഛന്റെ കാര്യമല്ല, മുകേഷിട്ട് ഒരു പട്ടിയങ്ങാട് കയറിയായിരുന്നു. ആ പിന്നെ റൂമിൽ എ സി ഒക്കെ ഇട്ടിട്ട് കട്ടിൽ കിടന്ന് ഉറങ്ങുന്നു. ആഹാ, ഇതാണ് പറയണത്. ഏതൊരു പട്ടിക്കും നല്ലാരും ഉണ്ടാവുന്ന അല്ലേ. എടാ മുകേഷൻ, അങ്ങനെ പറഞ്ഞതല്ല. ഏതെങ്കിലും പട്ടി മുറിക്കകത്ത് കയറി കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? പിന്നെ കടിക്കാൻ കയറൂലേ. പട്ടിക്ക് എങ്ങനെ ബെഡ്റൂമൊന്നും സൂട്ട് റൂമൊന്നും ഇല്ല. കഴിഞ്ഞ ദിവസം കടവന്തര ബാങ്കിൽ ഒരു മാനേജറെ രണ്ടാം നിലയിലേക്ക് കയറിയ പട്ടി കടിച്ചത്. ദൈവമേ, എനിക്ക് ലോൺ തന്ന മാനേജർ പട്ടി അടിച്ചു. അയാളുടെ കഷ്ടകാലം തുടങ്ങി. കഷ്ടാലൊന്നും ആയിരിക്കുമല്ലോ, ഈ പട്ടി എന്തായാലും അയാളോട് എന്തെങ്കിലും പ്രതികാരം തീർക്കാൻ വേണ്ടി കടിച്ചതായിരിക്കും. പിന്നെ പ്രതികാരം തീർക്കാൻ ബോംബെയിലുള്ള ചോട്ടാരാജനല്ലേ പട്ടി. അല്ല ധർമ്മജ്ഞ, ഈ പട്ടിക്ക് പേ ഉണ്ടായിരുന്നു. അയ്യോ, കടിക്കണതിന്റെ ഇടയിൽ പട്ടിക്ക് പേയുണ്ടോ പേയുണ്ടോ എന്ന് ചോദിക്കാൻ സമയം കിട്ടും ചേട്ടാ. അല്ല ചേട്ടാ, ഇനി അഥവാ ഈ പട്ടിക്ക് വല്ല പേ ഉണ്ടെങ്കിലും പൊക്കിളിന് ചുറ്റും ഇഞ്ചക്ഷൻ എടുത്താൽ മതി. പൊക്കിളിന് ചുറ്റും ഇഞ്ചക്ഷൻ എടുത്താൽ മതി. പക്ഷെ പട്ടിയുടെ പൊക്കിള് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പട്ടിക്ക് പൊക്കിളുണ്ടോ? പിന്നെ പട്ടിയുടെ പൊക്കിളെന്ന് പറഞ്ഞാ പട്ടിയുടെ പൊക്കിളെവിടാ? പട്ടിയുടെ പൊക്കിളുണ്ടോ പട്ടിക്ക്? അല്ല, തമന്നയുടെ സൽമാൻ ഖാന്റെ ഒക്കെയാണ് പൊക്കിളെവിടാന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. പക്ഷെ പട്ടിയുടെ ആരും ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തമാശയാണ്? എന്റെ അടുത്തുള്ളൊരു തോമസ് ചേട്ടൻ കാലത്തെ ജോഗിങ്ങിന് നടക്കാൻ പോയതാ. ട്രാക്ക് സൂട്ട് ഇട്ടിട്ട് തിരിച്ച് ഷട്ടിട്ടാ വീട്ടിലോട്ട് ഓടിയത്. പട്ടി കടിച്ചെടുത്തൊന്ന് കംപ്ലീറ്റ്. പിന്നെ ഹോട്ടൽ അടുത്തുള്ള സതീഷ് ചേട്ടൻ, അയാൾ അഞ്ചാറ് പട്ടികൾ വട്ടം വളഞ്ഞ് കടിച്ച് നശിപ്പിച്ച് കീറി കളഞ്ഞു. പട്ടിക്ക് പഴകിയ ഭക്ഷണം കൊടുത്തതിന്. ഓ, അപ്പൊ ഈ പട്ടിയും പഴകിയ ഭക്ഷണം കഴിക്കത്തില്ല? ആരും കഴിക്കത്തില്ല. അങ്ങനെ പട്ടി ശല്യം കാരണം നാട്ടുകാരെ കൂടി കൂടി പട്ടിനെ കൊല്ലാൻ എന്നെ ഏൽപ്പിച്ചു. ഒരു പട്ടിക്ക് 250 വെച്ച് കിട്ടും. നമ്മള് പട്ടിനെ കൊന്നിട്ട് വാല് മുറിച്ചുകൊണ്ട് കൊണ്ട് കൊടുത്താ മതി. പക്ഷി നഷ്ടമായി പോയി. ഞാൻ 25 പട്ടിനെ കൊന്നു, 15 പട്ടിയുടെ വാല കിട്ടുള്ളൂ. അത് ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ ഈ പട്ടിയുടെ ശൗര്യം മാറാൻ വേണ്ടി വാല് മുറിച്ചു മാറ്റുമായിരുന്നു. അങ്ങനെ നഷ്ടമായി പോയി. പക്ഷെ ഞാനിത് ഇന്ന് പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ചിലപ്പോ ബിരിയാണി കിട്ടിയാലാ മനസ്സിലായില്ല. വലിയ സെഫ് സാറുണ്ടല്ലോ, പുള്ളി ഇങ്ങനെ 500,000 വെച്ച് കൊടുക്കുന്ന ഒരു പരിപാടി എല്ലായിടത്തും ഉണ്ടല്ലോ. പതങ്ങാനും കിട്ടിയാ. പക്ഷേ ധർമ്മജ സൂക്ഷിക്കണം, കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഓർഡർ ഇട്ടിട്ടുണ്ട്, ചിലപ്പോ അകത്താകും പട്ടിയെ പിടിച്ച. അവരോടൊന്ന് പോകാൻ പറയട്ടാ, അവര് ഈ എസ്കോട്ടിലൊക്കെ നടക്കുമ്പോ പട്ടി അടിക്കാനില്ല. കേരളത്തിലോട്ടൊന്ന് ഒന്ന് നടക്കാൻ പറയട്ടെ അവര്. അപ്പൊ അവര് പറയും ഇന്ത്യയിലെ എല്ലാ പട്ടിനെയും വെടിവെച്ചു കൊല്ലാനായിട്ട്. എന്റെ സുഹൃത്ത് എഞ്ചിനീയർ ദാസ് എന്താ പറഞ്ഞാൽ അറിയാമോ? ഒരു പട്ടിക്ക് പേ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഇതിന്റെ എല്ലാ പട്ടിയും കൊല്ലുന്നത്, പേയുള്ള പട്ടിയെ മാത്രം കൊന്നാ പോരെന്ന്. അല്ല ധർമ്മജ, ഈ പേയുള്ള പട്ടി എങ്ങനെ തിരിച്ചറിയും? സുഖല്ലേ, പേയുള്ള പട്ടിയാണെങ്കിൽ നാക്ക് പുറത്തേക്കിട്ടിട്ട് പറഞ്ഞിട്ട് വെള്ളം ഒലിപ്പിച്ചിട്ടിരിക്കും. അപ്പൊ നമുക്കറിയാം പേയുള്ള പട്ടിയാന്ന്. അല്ല, അത് നമുക്ക് സ്ഥിരമായിട്ട് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റില്ല. ഇവിടെ എന്ത് നല്ല ഫുഡ് ഉണ്ടാക്കിയാലും അമ്മയുടെ വയലിൽ വെള്ളം വരും എന്ന് പറഞ്ഞ അമ്മയ്ക്ക് പേയുണ്ടെന്ന് പറയാൻ പറ്റുമോ? പക്ഷെ അത് കുഴപ്പമില്ല, ഞാൻ അതൊക്കെ സമ്മതിച്ചു. പക്ഷെ ഇവിടെ ഫുഡ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അതെനിക്ക് മനസ്സിലായില്ല. ഇവിടെ ഫുഡ് ഉണ്ടാക്കിയിട്ട് എത്ര കാലം എന്നറിയാമോ? ഒരു മീന്റെ മണം കേട്ടിട്ട് എത്ര മാസം എന്നറിയാമോ? അങ്ങനെ പറയരുത്, ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് വെയിറ്റ് ചെയ്യാനാണ്. ആ, അത് കാശില്ലാത്തവര്, ഇറച്ചി മേടിക്കാൻ കാശില്ലാത്തവർ എപ്പോഴും പറയും ഞങ്ങൾ വെയിറ്റ് ചെയ്യാനാ. ചേട്ടാ, പക്ഷേ പട്ടിയുടെ വിഷയം ഇച്ചിരി രൂക്ഷമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ചെറുപ്പത്തിൽ എന്നെ അച്ഛനേക്കാൾ എന്നെ എടുത്തു വളർത്തുകയും നോക്കുകയും ചെയ്ത് എന്റെ ഒരു അമ്മാവനുണ്ടായിരുന്നു. എന്റെ വീട്ടില് വീട്ടിൽ തന്നെ വളർത്തുന്ന ആ ചാവാലിപ്പെട്ടി അമ്മാവൻ ഒരു ദിവസം കടിച്ചു. ചെറിയൊരു സംശയം, പ്രശ്നമുണ്ടോ എന്ന്. അങ്ങനെ അമ്മാവനെ ഞങ്ങൾ വീടിനകത്ത് കെട്ടിയിട്ട് 10 ദിവസം ഗവേഷണം ചെയ്തു. 10-ാം ദിവസം രാവിലെ അമ്മാവൻ കുരയ്ക്കുവേട്ടാ. വളർത്തണ പട്ടി ഞങ്ങൾ തല്ലിക്കൊന്നു. അമ്മാവനെ ഇപ്പൊ വീടിന്റെ ഫ്രണ്ടിൽ കെട്ടിയിട്ടേക്കുവാ. പരിചയമില്ലാത്തവരെ കണ്ട അമ്മാവൻ കടിച്ചു കീറും. അതറിയാമോ, ഭയങ്കര കൊരയാ പുള്ളിക്കാരൻ. രാത്രി ഒന്നും കിടത്തി ഉറക്കത്തില്ല. മിന്നാമിനിങ്ങനെ കണ്ടാ മതി. തീർന്നില്ല, എന്റെ ഒരു കൂട്ടുകാരൻ സെക്കൻഡ് ഷോ പടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഒരു പട്ടി കടിക്കാൻ വേണ്ടി ഓടിച്ചു. ഓടിച്ചെന്ന് ഇവൻ ഒരു പൊട്ട കെന്റി വീണു. പട്ടി അടിച്ച ഇഞ്ചക്ഷൻ എടുക്കാൻ 5,000 രൂപ. ഈ കെന്റി വീണതിന് സ്റ്റിച്ചിട്ടിട്ട് അവന് ഹോസ്പിറ്റലിലെ ബില്ലായത് 35,000 രൂപ. ഇതിലും ഭേദം പട്ടി അടിക്കുമായിരുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞില്ലേ.